നമസ്കാരം. കോവിഡ് രണ്ടാം തരംഗ വ്യാപനത്തിൽ നിന്നും നമ്മൾ ഏതാണ്ട് മുക്തമായി തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ സംസ്ഥാനം കേരളം പോലും കഴിഞ്ഞ രണ്ട് ദിവസമായതേ ഉള്ളൂ അൺലോക്ക്ഡൗണിലേക്ക് പ്രവേശിച്ചിട്ട്. ഇപ്പോഴും നിയന്ത്രണങ്ങൾ തുടരുന്ന സ്ഥലങ്ങളുണ്ട്. തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ലോക്ക്ഡൗൺ തുടരുകയാണ്. കേരളത്തിൽ ഉള്ളിൽ തന്നെ പല സ്ഥലങ്ങളിലും പ്രാദേശികമായിട്ട് ലോക്ക്ഡൗൺ ഇപ്പോഴും തുടരുകയാണ്. എങ്കിലും ഭാരതത്തിൻ്റെ മുഴുവൻ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ രോഗികൾ, പ്രതിദിന രോഗികളുടെ എണ്ണം വളരെയധികം കുറഞ്ഞിരിക്കുന്നു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ മെഡിക്കൽ മേഖല അതിനെ വ്യാഖ്യാനിക്കുന്നത് കോവിഡ് രണ്ടാം തരംഗ വ്യാപനം ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു എന്നാണ്. എന്നാൽ ഇപ്പോൾ ഈ രണ്ടാം തരംഗ വ്യാപനത്തിൻ്റെ മുക്തി നേടുന്ന വാർത്തയ്ക്കിടയിൽ നിന്ന് തന്നെ വളരെ ആശങ്ക ഉണ്ടാക്കുന്ന മറ്റൊരു വാർത്ത കൂടി പുറത്തു വരികയാണ്. അതായത് കോവിഡിൻ്റെ മൂന്നാം തരംഗം രാജ്യത്ത് അടുത്ത 6 ആഴ്ച മുതൽ 8 ആഴ്ചയ്ക്കുള്ളിൽ പ്രകടമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യരംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് സംബന്ധിച്ച് ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് മേധാവി ഡോക്ടർ രൺദീപ് ഗുലേരിയുടെ ഒരു ലേഖനം പുറത്തു വന്നിരിക്കുന്നു. ഇതിൽ അദ്ദേഹം വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്, അടുത്ത 6 ആഴ്ച മുതൽ 8 ആഴ്ച വരെ രാജ്യത്തിന് വളരെയധികം നിർണായകമാണ്. മൂന്നാം ഘട്ട വ്യാപനത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സമയം ഇതുതന്നെയാണ്. ഇതിന് കാരണമായി അദ്ദേഹം ഉയർത്തിക്കാട്ടുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. കാര്യം ഇതിൻ്റെ ആദ്യഘട്ടം മുതൽ, ഒന്നാം ഘട്ടം മുതൽ തന്നെ ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും അല്ലെങ്കിലും ഇതിൻ്റെ ഒരു സഞ്ചാരദിശ, ഈ കോവിഡ് മഹാമാരിയുടെ ഒരു സഞ്ചാരദിശയൊക്കെ കുറിച്ച് വ്യക്തമായ പഠനം നടത്തുകയും അതിനെക്കുറിച്ച് ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്ത ആളാണ് ഗുലേരിയ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് അങ്ങനെ അങ്ങ് തള്ളിക്കളയാനാകില്ല. അദ്ദേഹം പറയുന്നതനുസരിച്ച് മൂന്നാം ഘട്ട വ്യാപനത്തിനുള്ളിൽ വാക്സിനേഷൻ എത്ര ഫലവത്തായി നടത്താൻ സാധിക്കും എന്നതാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്ന പ്രധാന വെല്ലുവിളി. അതുപോലെ തന്നെ മൂന്നാം ഘട്ടത്തിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചും അദ്ദേഹം വളരെ വിശദമായി പറയുന്നുണ്ട്. അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, രണ്ടാം ഘട്ട വ്യാപനശേഷം നിയന്ത്രണങ്ങളെല്ലാം പിൻവലിക്കുന്ന ഈ സമയത്ത് വീണ്ടും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ ആളുകൾ പൊതുനിരത്തിലേക്ക് ഇറങ്ങിത്തുടങ്ങിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് തന്നെയാണ് മൂന്നാം തരംഗം വളരെ വേഗം ഇന്ത്യയിൽ വ്യാപിക്കും എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാന കാരണവും. കാര്യം നമുക്കറിയാം, ഒന്നാം ഘട്ടത്തിൽ നമ്മൾ വളരെയധികം ഭീതി പൂണ്ടിരുന്നു. ആ ഒന്നാം ഘട്ടത്തിൻ്റെ ഭീതി മാറിയപ്പോഴേക്കും കേരളത്തെ പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ 2 തിരഞ്ഞെടുപ്പാണ് അടുത്തടുത്ത ഘട്ടങ്ങളിൽ വന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞൊരു 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ്. ഈ 2 തിരഞ്ഞെടുപ്പ് സമയത്തും നമുക്കറിയാം, എല്ലാ കോവിഡ് നിയന്ത്രണങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് നമ്മൾ പൊതുമധ്യത്തിൽ ഇടപെട്ടത്. അതുതന്നെയാണ് ഈ രണ്ടാം തരംഗ വ്യാപനം ഇത്രയും അധികം രൂക്ഷമാകാൻ കാരണമായതും. ഈ രണ്ടാം തരംഗമെന്ന് പറയുമ്പോൾ അവിടെ ഈ കൊറോണ വൈറസിന് അതിനും ചില ജനിതക മാറ്റങ്ങൾ സംഭവിച്ചു. ആദ്യത്തേതിനേക്കാൾ വളരെ വേഗമാണ് ഇത് രണ്ടാം ഘട്ടത്തിൽ പടർന്നു പിടിച്ചത്. അതുകൊണ്ട് തന്നെ മൂന്നാം ഘട്ടത്തിൽ ഇതിലും വേഗമായിരിക്കും വൈറസ് ജനങ്ങളിലേക്ക് എത്തുക എന്ന് വലിയ തോതിൽ ഒരു ആശങ്ക രൺദീപ് ഗുലേരിയ പങ്കുവയ്ക്കുന്നുണ്ട്. ആദ്യ തരംഗത്തിന് ശേഷം രണ്ടാം തരംഗമുണ്ടായ സാഹചര്യം നമുക്കറിയാമെങ്കിലും അതിൽ നിന്ന് നമ്മൾ ഇനിയും ഒരു പാഠം ഉൾക്കൊണ്ടിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം, അൺലോക്ക്ഡൗണിലേക്ക് കേരളം പോയതോടുകൂടി തന്നെ കേരളത്തിലെ പൊതുനിരത്തുകളിലെ കാഴ്ചകൾ നമ്മൾ ഇന്നലെ മുതൽ കണ്ടു തുടങ്ങിയതാണ്. പ്രത്യേകിച്ചും ബിവറേജസിലൊക്കെ യാതൊരു നിയന്ത്രണവും ഇല്ലാതെയാണ് ഇപ്പോൾ ആളുകൾ തടിച്ചു കൂടുന്നത്. അതുപോലെ തന്നെ മറ്റ് പൊതു ഇടങ്ങളിലെല്ലാം തന്നെ നമുക്കിപ്പോൾ കാണുന്ന ഒരു കാഴ്ച, ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, എല്ലാം പഴയതുപോലെ എന്ന മട്ടിൽ ആളുകൾ ഇറങ്ങി നടക്കുന്നതാണ്. എല്ലാവരുടെയും മുഖത്തൊരു മാസ്ക് ഉണ്ട് എന്നത് മാത്രമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത. അല്ലാതെ ബാക്കി നിയന്ത്രണങ്ങളൊക്കെ ഇപ്പോൾ അയഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മൂന്നാം ഘട്ട വ്യാപനത്തിൻ്റെ സാധ്യത വളരെയധികം കൂടുതലാണെന്ന് തന്നെയാണ് രൺദീപ് ഗുലേരിയ ഇപ്പോൾ പറയുന്നത്. കോവിഡ് കേസുകൾ വീണ്ടും ദേശീയ തലത്തിൽ ഉയർന്നു വരുമെന്നും അതിന് അല്പസമയം കൂടി എടുക്കും, എന്തായാലും മൂന്നാം തരംഗം ഒഴിവാക്കാൻ സാധിക്കുന്ന ഒന്നല്ലെന്നും അത് തീർച്ചയായും രാജ്യത്ത് ഉണ്ടാകുമെന്നും, 6 മുതൽ 8 ആഴ്ച വരെയുള്ള സമയത്തിലായിരിക്കും മൂന്നാം തരംഗ വ്യാപന സാധ്യതയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് വളരെയധികം ഗൗരവത്തോടുകൂടി തന്നെ നമ്മൾ കാണേണ്ട കാഴ്ചയാണ്. കാര്യം കോവിഡ് വൈറസിൽ നിന്നും നമ്മൾ ഇനിയും മുക്തരായിട്ടില്ല, ഇനിയും നമ്മൾ ജാഗരൂകരാകേണ്ടതുണ്ട് എന്ന കൃത്യമായ മുന്നറിയിപ്പ് തന്നെയാണ് ഗുലേരിയ തരുന്നത്. വളരെയധികം കരുതലോടുകൂടി വേണം മുന്നോട്ട് പോകാൻ എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത്, രാജ്യത്തെ ആകെ ജനസംഖ്യയുടെ 5% മാത്രമാണ് ഇതുവരെ വാക്സിനേഷൻ എടുത്തിട്ടുള്ളത്. അതായത് 130 കോടി ജനങ്ങളിൽ 108 കോടിയെയും ഈ വർഷം അവസാനത്തോടെ വാക്സിൻ എടുപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിൽ തന്നെയാണ് സർക്കാർ ഇപ്പോൾ.
ഇപ്പോൾ നമുക്കറിയാം ജൂൺ 20 നാളെ മുതൽ എല്ലാവർക്കും സൗജന്യ വാക്സിനേഷനാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാക്സിനേഷൻ ഇനി വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ തോത് കൂടിയെന്നിരിക്കും. കൂടുതൽ ആളുകളെ വാക്സിനേഷൻ എടുപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. പക്ഷേ കോവിഡ് കേസുകൾ ഇനി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ രാജ്യവ്യാപകമായൊരു ലോക്ക്ഡൗൺ ഒന്നും സാധ്യമല്ല. അതിനൊരു പരിഹാര മാർഗമായി ഗുലേരിയ നിർദ്ദേശിക്കുന്നത് കോവിഡ് കേസുകൾ കുത്തനെ കൂടുന്ന ഇടങ്ങൾ മാത്രം കേന്ദ്രീകരിച്ച് പ്രാദേശിക മിനി ലോക്ക്ഡൗൺ ഏർപ്പെടുത്തണം എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ആവശ്യപ്പെടുന്നത്. കാര്യം രാജ്യവ്യാപക ലോക്ക്ഡൗൺ ഒന്നും ഇനി നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് ചർച്ച ചെയ്യുമ്പോൾ അത് അത്ര പെട്ടെന്ന് പ്രാവർത്തികമാകുന്ന കാര്യമല്ല. നമ്മുടെ പ്രധാനമന്ത്രിയും അത് കഴിഞ്ഞ തവണ പറഞ്ഞു, ലോക്ക്ഡൗൺ എന്നുള്ളത് ഏറ്റവും ഒടുവിലത്തെ ഒരു മാർഗമായി മാത്രമേ നമ്മൾ കാണാവൂ, മറ്റെല്ലാ മാർഗങ്ങളും കൊട്ടിയടക്കപ്പെട്ട് ഒരു തരത്തിലും രോഗത്തെ നമുക്ക് പിടിച്ചുകിടത്താൻ അല്ലെങ്കിൽ പിടിച്ചു നിർത്താനാകുന്നില്ല എങ്കിൽ മാത്രം ലോക്ക്ഡൗണിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി എന്നാണ് പ്രധാനമന്ത്രി ഈ രണ്ടാം തരംഗ വ്യാപനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാജ്യത്തോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ ഗൗരവത്തോടുകൂടി എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തന്നെയും ഇനിയും ഒരു ലോക്ക്ഡൗണിനെ അഭിമുഖീകരിക്കാനുള്ള ഒരു മാനസിക നിലയിലല്ല നമ്മുടെ ജനങ്ങൾ. അറിയാം, രണ്ട് വർഷമായി നമ്മൾ ഏപ്രിൽ മെയ് മാസങ്ങൾ പൂട്ടിയടച്ച് വീട്ടിലിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം, പണി നഷ്ടപ്പെടുന്ന അവസ്ഥ, പലർക്കും ദൈനംദിന ഉപജീവന മാർഗങ്ങൾ വഴിമുട്ടി നിൽക്കുന്നു. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളാണ് ഇപ്പോൾ രാജ്യം നേരിടുന്നത്. ഇതിനിടയിലാണ് ഈ മൂന്നാം തരംഗ വ്യാപന ഭീഷണി ഇപ്പോൾ മുന്നിൽ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഈ ഇദ്ദേഹം സൂചിപ്പിക്കുന്നത് പോലെ രോഗവ്യാപന സാധ്യത കൂടുതലുള്ള പ്രാദേശിക സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് അവിടെ മിനി ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിക്കൊണ്ട് വളരെ ശക്തമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക എന്നത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതുമാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഇന്ത്യയിൽ കണ്ടെത്തപ്പെട്ട ഡെൽറ്റ വകഭേദമായ കൊറോണ വൈറസ് അത് UK US പോലുള്ള രാജ്യങ്ങളിൽ പോലും ഇപ്പോൾ കടുത്ത വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ്. ഈ ഡെൽറ്റ വകഭേദമുള്ള വൈറസുകൾ ബാധിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ മരണമടഞ്ഞിട്ടുള്ളത്. അതുതന്നെയാണ് ഇപ്പോൾ ആരോഗ്യ രംഗവും ഏറ്റവും കൂടുതൽ ആരോഗ്യരംഗത്ത് ഒരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം. മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത്, മഹാരാഷ്ട്രയിൽ നിലവിൽ 1.4 ലക്ഷം രോഗികളാണ് ഉള്ളത്. എന്നാൽ മൂന്നാം തരംഗത്തിൽ അത് 8 ലക്ഷം വരെ വർദ്ധിച്ചേക്കാം എന്നും അദ്ദേഹം പറയുന്നു. കാര്യം ആദ്യ തരംഗത്തിൽ വൈറസ് അത്ര വേഗം മറ്റുള്ളവരിലേക്ക് എത്തിയിരുന്നില്ല. എന്നാൽ രണ്ടാം തരംഗമായപ്പോഴേക്കും നമ്മൾ കണ്ടതാണ് അതിൻ്റെ വ്യാപന ശേഷി കൂടുന്നത്. പെട്ടെന്ന് രോഗികളുടെ എണ്ണത്തിൽ വർധന ഉണ്ടാകുന്നത് തന്നെയാണ് രാജ്യത്തിന് ഏറ്റവും വലിയ ഭീഷണിയായി മുന്നിലുള്ളത്. ആരോഗ്യ മേഖല തകരാൻ അത് കാരണമായേക്കുമെന്നും അദ്ദേഹം ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ജാഗരൂകരായി മാത്രമേ മൂന്നാം തരംഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാവൂ എന്ന് അദ്ദേഹം പറയുന്നു. മൂന്നാം തരംഗത്തെ പിടിച്ചുകെട്ടാൻ അല്ലെങ്കിൽ അത് ഇല്ലാതാക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കില്ല, പക്ഷേ മൂന്നാം തരംഗത്തെ നേരിടാൻ നമുക്ക് സാധിക്കും. അത് ജനങ്ങളുടെ ആത്മനിയന്ത്രണം കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും ജനിതക വ്യതിയാനം സംഭവിച്ച വൈറസുകളും ഒന്നാം തരംഗത്തിന് ശേഷം പൊതുവിൽ ജനങ്ങൾക്കിടയിലുണ്ടായ അശ്രദ്ധയുമാണ് രണ്ടാം തരംഗത്തെ ഇത്രമേൽ രൂക്ഷമാക്കി തീർത്തത് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അത്തരത്തിൽ ഒരു അശ്രദ്ധ ഇനി ഉണ്ടാകാതിരിക്കുക, കൂടുതൽ ജാഗ്രത പുലർത്തുക എന്നത് മാത്രമാണ് മൂന്നാം ഘട്ട വ്യാപനത്തെ നേരിടാൻ നമുക്കൊരു പിൻബലമാകുന്നത്. അതിനോടൊപ്പം എല്ലാവരും കഴിയുന്നത്ര വേഗം വാക്സിനേഷൻ എടുക്കാനും അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും ഇനിയും വരുന്ന ദിവസങ്ങൾ വളരെയധികം നിർണായകമാണ്. ഇപ്പോൾ ഇദ്ദേഹം അഭിപ്രായപ്പെടുന്ന അനുസരിച്ചാണെങ്കിൽ 6 മുതൽ 8 ആഴ്ചയ്ക്കുള്ളിൽ മൂന്നാം തരംഗ വ്യാപന സാധ്യത നമുക്ക് മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നേരത്തെ എപ്പോഴും സൂചിപ്പിക്കുന്നത് പോലെ കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോകാൻ എല്ലാ ജനങ്ങളോടും അഭ്യർത്ഥിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. കേരള രാഷ്ട്രീയത്തിലെ സ്ഫോടനാത്മകമായ പല വെളിപ്പെടുത്തലുകളും മലയാള സമൂഹം അറിഞ്ഞത് ഹോട്ട്ലൈനിൽ കൂടിയായിരുന്നു. ആ ഹോട്ട്ലൈൻ വീണ്ടും തത്വമയി TVയുടെ പ്ലാറ്റ്ഫോമിൽ കൂടി മടങ്ങിയെത്തുന്നു എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഏറെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. ഹോട്ട്ലൈനിൻ്റെ അവതാരകനായ ബഹുമാനപ്പെട്ട ശ്രീ രാജേഷ് പിള്ളയ്ക്കും ഹോട്ട്ലൈനും തത്വമയി TVക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഹോട്ട്ലൈൻ വീണ്ടും കേരളത്തിൻ്റെ, കേരള രാഷ്ട്രീയത്തിൻ്റെ, കേരള സമൂഹത്തിൻ്റെ ഹോട്ട്ലൈനായി മാറട്ടെ. കേരള രാഷ്ട്രീയത്തിൽ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളും മുന്നറിയിപ്പുകളും ഒക്കെ നൽകിക്കൊണ്ട് ഹോട്ട്ലൈൻ സജീവമായി നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു.